ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലേക്ക് ഇരിച്ചുകയറി ഇസ്രായേൽ സൈന്യം. ആശുപത്രിക്കിടയിൽ ഹമാസിന്റെ കമാൻഡർ കേന്ദ്രം തകർക്കാനുള്ള സൈനിക നടപടിയാണിതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. 3000 അഭയാർത്ഥികളടക്കം 4000-ലേറെ പേർ ആശുപത്രിയിലുണ്ട്. ചികിത്സ കിട്ടാതെ മരിച്ച 200 പേരെ ഇന്നലെ ആശുപത്രി വളപ്പിൽ കൂട്ടമായി സംസ്കരിച്ചിരുന്നു. വടക്കൻ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. അൽഷിഫ ആശുപത്രിയെ മറയാക്കി ഹമാസിന്റെ വലിയ ടണൽ നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ആശുപത്രിക്ക് താഴെയുള്ള ഭൂഗർഭ തുരങ്കത്തിലാണ് ഹമാസിന്റെ ആസ്ഥാനമെന്നും രോഗികളെ മനുഷ്യ കവചമാക്കുകയാണ് ഹമാസ് എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. അൽഷിഫ ആശുപത്രിക്ക് നേരെ വലിയ ആക്രമണത്തിന് ഇസ്രായേൽ കോപ്പുകൂട്ടുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അൽഷിഫ ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചതോടെ 3 നവജാത ശിശുക്കൾ മരിച്ചുവെന്നും ശേഷിക്കുന്ന കുഞ്ഞുങ്ങൾ മരണത്തിന്റെ വക്കിലാണെന്നും അറിയിച്ച ഡോക്ടർമാർ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.